ജനകീയ ജീവിതത്തിനെ വെല്ലുവിളി ഉയർത്തുന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന ഭരണകൂടവും എംഎൽഎമാരും നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് നിർഭാഗ്യകരമാണെന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ ചതിയും വഞ്ചനയും തിരിച്ചറിഞ്ഞ് ജനകീയ കോടതിയിൽ ചോദ്യം ചെയ്യണമെന്നും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു. ഭരണഘടന ഉറപ്പാക്കി ഉദ്ഘോഷിക്കുന്ന ദേശീയതയെയും മതേതരത്വത്തെയും നിഷ്പ്രഭമാക്കി അവഗണിച്ച് ഇന്ത്യയെ മുഴുവൻ തീറെഴുതിയെടുക്കാൻ ഉതകുന്നതും ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തി ജനങ്ങളുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന അപാകതകളേറെയുള്ള വഖഫ് നിയമത്തിലെ നീതിനിഷേധ ജനദ്രോഹ വകുപ്പുകൾ ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സദുദ്ദേശപരമായ നീക്കം സ്വാഗതാർഹമാണ്. കോൺഗ്രസ് ഭരണത്തിൽ അടിച്ചേൽപ്പിച്ച വഖഫ് നിയമത്തിന് പിന്തുണ നൽകുന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ രാഷ്ട്രീയം ഏറെ വിചിത്രവും രാഷ്ട്രീയ അന്ധതയും കാപട്യവുമാണ്. സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീരിനെ സർക്കാർ പുല്ലുവില കൽപ്പിച്ചത് നിർഭാഗ്യകരമായിപ്പോയി. പകലന്തിയോളം മതേതരത്വവും മതനിരപേക്ഷതയും പ്രസംഗിക്കുന്നവർ മതമൗലികവാദത്തിന്റെയും അവരുടെ വോട്ട് ബാങ്കിന്റെയും അടിമത്തത്തിലേക്ക് വീഴുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് കേരളത്തിലെ നിയമസഭാ സാമാജികരുടെ വഖഫ് പ്രമേയ നടപടി. സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതു വലതു മുന്നണികളിലെ ജനപ്രതിനിധികളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ ജനദ്രോഹ വഖഫ് നിയമത്തിന്റെ ഭേദഗതിക്കെതിരെയുള്ള അവരുടെ നിലപാട് കേരള സമൂഹത്തിന് അവസരം തന്നു. അധികാരത്തിന്റെ രാഷ്ട്രീയ അടിമത്തത്തിൽ ജനങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും കുരുതി കൊടുക്കുന്നവരായി സംസ്ഥാനത്തെ ജനപ്രതിനിധികൾ അധബദിക്കരുതെന്നും വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രമേയത്തിൽ നിന്ന് മനസാക്ഷിയുള്ള എംഎൽഎമാർ പിന്മാറി നിലപാട് തിരുത്തി പൊതുസമൂഹത്തിൽ വ്യക്തമാക്കണമെന്നും പ്രമേയത്തിന്മേൽ തുടർ നടപടികൾക്ക് ശ്രമിക്കാതെ സംസ്ഥാന സർക്കാർ പുനഃപരിശോധന നടത്തണമെന്നും വി സി സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു.